പശ്ചിമ ബംഗാളിൽ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായിരുന്ന മുകുൾ റോയ് ബി ജെ പിയിൽ എത്തിയതിനു ശേഷമാണ് ഈ ഏറ്റുമുട്ടലുണ്ടായത്. എന്നാൽ ഇപ്പോൾ ബി ജെ പിയുമായി ഉടക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത് ബംഗാൾ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടാക്കും. പശ്ചിമ ബംഗാളിൽ ബി ജെ പി കാര്യമായ ചർച്ചയായി മാറിയത് അടുത്തിടെയാണ്. ബി ജെ പി പശ്ചിമ ബംഗാളിൽ നിർണായക ശക്തിയായി മാറി. അതുവരെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിലായിരുന്നു പോരാട്ടം. ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തി. ഇന്ന് തൃണമൂലും ബി ജെ പിയുമാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഇതിനെല്ലാം കാരണം മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായിരുന്ന മുകുൾ റോയ് ബി ജെ പിയിൽ എത്തിയതാണ്. എന്നാൽ ഇപ്പോൾ ബി ജെ പിയുമായി ഉടക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബംഗാൾ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് വാർത്ത. മമതാ ബാനർജി പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ പ്രധാന ശക്തിയായി മാറുന്നതിൽ ചെറുതല്ലാത്ത പങ്ക് മുകുൾ റോയ്ക്കുമുണ്ട്. മമതയുമായി ഉടക്കി അദ്ദേഹം ബി ജെ പിയിലേക്ക് കൂറുമാറിയതോടെയാണ് ബി ജെ പി മുന്നേറ്റം തുടങ്ങിയത്. അമിത്ഷായുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് മുകുൾ റോയിയെ ബി ജെ പിയിൽ എത്തിച്ചത്. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പാണ് പശ്ചിമ ബംഗാളിൽ. ബി ജെ പി അധികാരം പിടിക്കുമെന്നാണ് പാർട്ടി നേതാക്കളുടെ വാദം. അതിനിടെയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ ചാണക്യനായ മുകുൾ റോയ് പാർട്ടിയുമായി അകലുന്നത്. മുകുൾ റോയിയുടെ നിലപാടുകളുമായി ഒത്തുപോകാൻ സാധിക്കില്ലെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുകുൾ റോയ് ബി ജെ പി ഓഫീസിലെത്താറില്ല. ബംഗാൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നിർണായക ചർച്ച നടന്നപ്പോഴും മുകുൾ റോയ് പങ്കെടുത്തില്ല. ബംഗാളിലെ ബി ജെ പി നേതൃത്വവും അമിത്ഷാ, ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളും പങ്കെടുത്ത യോഗം ദില്ലിയിൽ 3 ദിവസം തുടർച്ചയായി നടന്നിരുന്നു. വ്യാഴാഴ്ചയാണ് യോഗം അവസാനിച്ചത്. മുകുൾ റോയ് ഈ വേളയിൽ ദില്ലിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തില്ല. ദില്ലിയിലെ യോഗത്തിൽ പങ്കെടുക്കാതെ മുകുൾ റോയ് കൊൽക്കത്തയിലേക്ക് തിരിച്ചത് അത്ര കാര്യമാക്കാനില്ലെന്നാണ് ബംഗാൾ ബി ജെ പി അധ്യക്ഷൻ ദിലീപ് ഘോഷിന്റെ പ്രതികരണം. അദ്ദേഹത്തിന് കണ്ണിന് അസുഖമായിരുന്നുവെന്നും ഘോഷ് പറയുന്നു. എന്നാൽ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ലെന്നാണ് മറ്റു നേതാക്കളുടെ അടക്കം പറച്ചിൽ. 2017 മുകുൾ റോയ് ബി ജെ പിയിൽ ചേർന്നത്. 2018 നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിർണായക നീക്കം നടത്തി ബി ജെ പിയെ മുന്നിലെത്തിച്ചത് മുകുൾ റോയ് ആണ്. മുകുൾ റോയിയുടെ പ്രവർത്തനത്തെ അമിത്ഷാ പുകഴ്ത്തുകയും ചെയ്തിരുന്നു. ഒട്ടേറെ തൃണമൂൽ നേതാക്കളാണ് ബി ജെ പിയിൽ ചേർന്നത്. ഇതിനെല്ലാം കാരണം മുകുൾ റോയ് ആയിരുന്നു. 107 തൃണമൂൽ MLA ബി ജെ പിയിൽ ചേരുമെന്ന് മുകുൾ റോയ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അമിത്ഷാ ഈ പ്രഖ്യാപനം ആവർത്തിച്ചിരുന്നു. തൃണമൂൽ MLA മുനീറുൽ ഇസ്ലാമിനെ ബി ജെ പിയിൽ എത്തിച്ചത് മുതലാണ് വിവാദം തുടങ്ങിയത്. കഴിഞ്ഞ വർഷം നവംബറിൽ ബംഗാളിൽ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. 3 ബി ജെ പി ജയിക്കുമെന്ന് മുകുൾ റോയ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 3 തോൽക്കുകയാണ് ചെയ്തത്. മുകുൾ റോയ്ക്ക് കേന്ദ്രമന്ത്രി പദവി നൽകുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ അദ്ദേഹത്തെ മന്ത്രിയാക്കിയിട്ടില്ല. മുകുൾ റോയ് ബി ജെ പി വിടുമെന്നാണ് നിലവിലെ സൂചനകൾ. ഭാവി നീക്കം എന്താണെന്നത് വ്യക്തമല്ല. മമതയ്ക്കൊപ്പം തിരിച്ചെത്തുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇക്കാര്യത്തിൽ മുകുൾ റോയിയോ തൃണമൂൽ കോൺഗ്രസോ പ്രതികരിച്ചിട്ടില്ല. അതിനിടെ നാരദ അഴിമതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ മുകുൾ റോയ്ക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകി.